നിങ്ങൾ മുടി മുടി എല്ലാ ദിവസവും ചെയ്യുമോ? എനിക്കിപ്പോ മുടിയില്ല, സൈഡിലെ മുടിയുള്ളൂ. ഉണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്നല്ലോ, പണ്ടുണ്ടായിരുന്നല്ലോ, കഷ്ണം ചെയ്യുന്ന മുമ്പേ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നില്ലേ അതെ, മുടി എല്ലാ ചെയ്യുമോ? ദിവസവും മുടി ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ കുളിച്ച് എല്ലാ ദിവസവും കുളിക്കുമല്ലോ, ആ അപ്പോ അപ്പൊ എല്ലാ ദിവസവും കുളിച്ചാ ചെയ്യുമോ? മുടി ചെയ്യുന്നുണ്ടാവും. അത് ഓർമ്മയില്ല എന്താ അല്ല ചെയ്തത്. അല്ല, ഞാൻ ഞാൻ ചോദിക്കാൻ ഞാൻ ചോദിക്കാൻ കാരണിച്ചാ നിങ്ങൾ നിങ്ങ നിങ്ങ നിങ്ങൾക്ക് സ്വർഗത്തിൽ സീറ്റ് കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ ഞാൻ ചോദിക്കുന്നത്. നോക്കാനാണ് നിങ്ങൾ സ്വർഗത്തിലെത്തോ ജഹന്നത്തിലെത്തോ എന്ന് അറിയാനാണ്. ഉത്തരം പറയൂ, നിങ്ങൾ എല്ലാ ദിവസവും മുടി ചെയ്യുമോ? എന്താണ് അലങ്ങാടാ? ഞങ്ങളുടെ മതം, എന്റെ മതം എനിക്ക്. നീ ഫാത്തിയ പഠിച്ചോ, നീ ഫാത്തിയ പഠിച്ചോ മുഹമ്മദ്, ഫാത്തിയ പഠിച്ചിട്ടാണോ? ഫാത്തിയ ഓടിയിട്ട് നീ ബാക്കി നീ സംസാരിച്ചാൽ മതി. കോറെ എല്ലാ ദിവസവും മുടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ സ്വർഗത്തിലെത്തോ ഡൗട്ടാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അന്ത്യപ്രവാചകനെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്നില്ല. ഒന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾ എല്ലാ ദിവസവും മുടി ചെയ്യുകയോ? അതിലെന്തിരിക്കുന്നു, അതൊക്കെ ഓരോരുത്തരുടെ ഞാൻ സൗകര്യമല്ലേ. വായിക്കാം 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 ഞാൻ വായിക്കാം. സുന്നൻ അബുദാവൂദ് 4159. ഇത് ഈ ഹദീസ് പറഞ്ഞിരിക്കുന്നത് സഹി ഹദീസാണ്. നറേറ്റഡ് അബ്ദുല്ല ഇബിൻ മുഗഫൽ, ദി മെസഞ്ചർ ഓഫ് അല്ലാ ഫോർബേഡ് കോംബിങ് ദ ഹെയർ എക്സെപ്റ്റ് എവറി സെക്കൻഡ് ഡേ. ഈ രണ്ട് ദിവസം കൂടുമ്പോഴേ മുടി ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഒന്ന് ഓർത്തോളൂ, നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ ചെറുപ്പക്കാലത്ത് മുടി ഉണ്ടാവുമ്പോ മുടി ഉള്ള സമയത്ത് നിങ്ങൾ ഓരോ ദിവസവും ഒന്ന് പിൻ ചെയ്യോ. അതായത് 4159 ആരെങ്കിലും ഒന്ന് പിൻ ചെയ്തോളൂ, 4159. കോറെ നിങ്ങൾ നിങ്ങൾ എനിക്ക് ഒരു ഉത്തരവും പറയുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഈ നമ്മളെ നാട്ടില് ഗവിളി എന്ന് പറയും, അതിനെ കുറച്ച് തെക്കോട്ട് പോയ പല്ലി എന്ന് പറയും. ഈ പല്ലീനെ എന്തിനാണ് നിങ്ങൾ പാവം പിടിച്ച പല്ലീനെ ഒറ്റയടിക്ക് കൊല്ലാം കൊല്ലുന്നത്? അത് എന്തിനാണ് ഇപ്പോ ഞങ്ങള്? പുള്ളി ഉത്തരം പറഞ്ഞതിന്റെ അടുത്ത് ചെറിയൊരു സംഭവം പറയാം. അതായത് പട്ടി ശരിയല്ല എന്നല്ല പറയണത്, അബിപി നമ്മുടെ മേപ്പാടിയിലെ ദുരന്ത മേഖലയിലെ ഈ എല്ലാ സർവമതസ്ഥരുടെയും ഈ സാധനം ഡെഡ് ബോഡി കണ്ടെടുക്കുന്നതിൽ പട്ടീനെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പൊ എന്തുകൊണ്ട് അതിനെ പ്രതിരോധിച്ചില്ല നിങ്ങൾ? അവിടെ ഒരു സമരം നടത്തിയില്ല, പട്ടി ഇവിടെ പാടില്ല എന്ന് പറഞ്ഞില്ല? പട്ടി പിന്നെ എന്താ പറയാ, പഠിപ്പിക്കപ്പെട്ട പട്ടി പിന്നെ വേട്ട മൃഗമായിട്ട് ഉപയോഗിക്കുമല്ലോ, അതിന് ഇസ്ലാമിന് കുഴപ്പമില്ല. പക്ഷേ പിന്നെ അത് കഴുകണം. പിന്നെ പിന്നെ അല്ല പട്ടി അല്ല പട്ടിയില് ചില നിറമുള്ള പട്ടി എന്താ ഇബിലീസ് ആണോ പിശാജ് ആണോ കോറെ? അതെനിക്കറിയില്ല. അങ്ങനെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രണ്ടും അങ്ങനെ എനിക്കറിയില്ല. അല്ല രണ്ടു ദിവസത്തിൽ ഒരിക്കൽ, അല്ല അതിനു മുമ്പ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ രണ്ടു പ്രാവശ്യമോ ഒക്കെ മുടി ചെയ്യുന്നത് തെറ്റായിട്ട് ഞങ്ങൾക്ക് ആരും പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അയ്യോ കുടുങ്ങി, ഓറ് കുടുങ്ങി കുടുങ്ങി കുടുങ്ങി, വേസ്റ്റ്, എല്ലാം എല്ലാം വേസ്റ്റ് ആയി. അങ്ങനെ ഒരു വിരോധം എവിടെ ഒരു ഗ്രന്ഥങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ ഹദീസ് പറഞ്ഞാൽ ഖാൽ റസൂലുള്ളാ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കെട്ടിണ്ടാക്കിയ ഹദീസുകളുണ്ട്. പിന്നെ ഈ ഹദീസൊക്കെ തെറ്റാണോ? ഹദീസൊക്കെ എടുക്കാൻ പറ്റില്ല. ഹദീസ് എല്ലാം കൂടെ എടുത്താൽ ഇസ്ലാമിനെ പൊളിഞ്ഞു പോകും. അപ്പൊ എല്ലാ ഹദീസും എടുക്കാൻ പറ്റില്ല. കാരണം ആലങ്കാടനും പറയും ഖാൽ റസൂലുള്ളാ, അള്ളാഹു റസൂൽ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കെട്ടിണ്ടാക്കും. ഇസ്ലാമിന്റെ ശത്രുക്കൾ ധാരാളമായി കെട്ടിണ്ടാക്കിയിട്ടുണ്ട് ഹദീസുകൾ. ഓരോ പാർട്ടി ഓരോ ഗ്രൂപ്പുകാരും അവരുടെ ഓരോ ഗ്രൂപ്പുകാരും അവരുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഹദീസുകൾ ഉണ്ടാക്കിയിരുന്നു. കാരണം പ്രവാചകന് പിന്നെ പറഞ്ഞാൽ മുസ്ലിങ്ങൾ എല്ലാവരും അംഗീകരിക്കുമല്ലോ. അപ്പൊ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഹദീസുകൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പൊ അത്ര ഹദീസുകളൊന്നും ഇവിടെ എടുക്കാൻ കഴിയില്ല. ഏത് ഹദീസ് പിന്നെ പിന്നെ സനദ് സഹി ആയാൽ തന്നെ പിന്നെ അതിന്റെ മത്തനും കൂടെ സഹി ആയിരിക്കണം. അല്ല അതൊക്കെ പണ്ഡിതന്മാര് പണ്ഡിതന്മാര് നോക്കിയിട്ടല്ലേ അതൊക്കെ സഹി ആണോ എന്നൊക്കെ പറയുന്നത്? അല്ലല്ല, പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായം പറയാണ്. ഓരോ പണ്ഡിതന്മാരെ ചോദിക്കാം. കോർ ഇപ്പൊ പറഞ്ഞു എല്ലാ ദിവസവും മുടി ചെയ്യുന്നത്
ആ ഹദീസ് സഹിയാണ്, പണ്ഡിതന്മാർ സഹിയാണെങ്കിൽ അത് ശരിയായിക്കോളുന്ന ആയിക്കോളുന്നില്ല എന്ന് പറയുന്നു. എന്നാ അങ്ങനെയാണെങ്കിൽ ഈ മുഹമ്മദ് നബി എന്താണ് ഒരു രാത്രിയിൽ ബുറാക്കിന്റെ മോള് കയറി സ്വർഗത്ത് പോയി, അല്ലാതെ നക്ഷത്രങ്ങളൊക്കെ ചുറ്റി തിരിച്ചു വന്നത് അത് ഖുർആനിലൊന്നുമില്ല, ഹദീസിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ശരിയാണോ? ഖുർആനിലുണ്ട്, സൂറത്തുൽ ഇസ്റാ എന്ന് പറഞ്ഞിട്ട് തന്നെ പേരന്നുണ്ട്, രാപ്രയാണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിന്റെ ഒന്ന് നമ്പർ എന്താ അതിന്റെ? സൂറത്തുൽ ഇസ്റാ അതില് എവിടം വരെ പോയെന്നാ പറയുന്നേ? അള്ളാഹനെ പോയി കണ്ട് നമസ്കാരം മേടിച്ചെന്ന ഇത് പറയുന്നുണ്ടോ? ശരിയാണ്, സൂറത്തുൽ മിഹ്റാജ് പറയുന്നുണ്ട്. അതില് എവിടം വരെ പോയെന്നും എവിടെ നിന്ന് എങ്ങോട്ട് പോയെന്നും എവിടം വരെ എത്തിയെന്നുമാണ് പറയുന്നത്. കോറെ ആയത് വായിച്ചിട്ടുണ്ടോ? അത് ചന്ദ്രന്റെ വാൽമ കെട്ടിയിട്ട് കുറച്ചേരത്തേക്ക്. ജോസഫ് മ്യൂട്ടി, ജോസഫ് മ്യൂട്ടി, മ്യൂട്ടി, മ്യൂട്ടി. നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ തമാശ കൊണ്ടുവരാ. കൊറേ അതിനകത്ത് എവിടം വരെ പോയെന്നാ പറയുന്ന കൊറേ? മുഹമ്മദ് എവിടം വരെ ചെന്നാ പറയുന്നത്? അല്ല, അത് സുബ്ഹാനല്ലാഹി അസ്റ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദുൽ അഖ്സ. അത് സംബന്ധിച്ചെന്നേ, അത് സംബന്ധിച്ച് എവിടെ എത്തിയെന്നാ പറയുന്നത്? എവിടം വരെ ഏഴാകാശത്തിലേക്ക് മുകളിലോട്ട് പോകുന്നുണ്ടല്ലോ, അത് എവിടം വരെ എത്തിയെന്നാണ് പറയുന്നത്? പറയുന്നുണ്ട് അലങ്കാട് സാറേ, പറയുന്നുണ്ട്. ഈ എവിടെ എത്തിയെന്ന, എവിടം വരെ ചെന്നാ പറയുന്ന മുഹമ്മദ്? എവിടെ? സിദ്റത്തുൽ മുന്തഹ വരെ എത്തി എന്ന് പറയുന്നുണ്ടോ? അതെ അതെ, ആ അവിടം വരെയേ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞുള്ള എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിച്ചത്? മുഹമ്മദ് അവിടെ ചെന്നു, അല്ല അള്ളാനെ കാണുന്നു, സംസാരിക്കുന്നു, 50 നേരത്തെ നമസ്കാരവുമായിട്ട് വരുന്നു, പിന്നെ മൂസാ നബിയുമായിട്ട് തർക്കിക്കുന്നു, ലാസ്റ്റ് 5 നേരത്തിൽ ഉറപ്പിക്കുന്നു. അതൊക്കെ നിങ്ങൾ എവിടെന്നാ പഠിച്ചത്? എവിടെ നിന്നാണ് നിങ്ങൾ മദ്രസ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയിട്ട്? ഖുർആനിൽ നിന്ന് കിട്ടിയിട്ടാണോ? അല്ലല്ലോ, ഹദീസിൽ നിന്ന് കിട്ടിയിട്ടല്ലേ. അപ്പൊ ഹദീസ് വിശ്വസിക്കാമല്ലോ. ഇനി കോറിനോട് മറ്റൊരു ചോദ്യം, 5 നേരമാണോ കോറ് നമസ്കരിക്കുന്നത്? കോറ് ഡെയിലി 5 നേരം നമസ്കരിക്കുന്ന ആളാണോ? കോറിപ്പോ പറയുന്നത് ഞാൻ കേട്ടോണ്ടാ പറയുന്നത്, ഹദീസ് ബാലങ്ങാട് സാർ പറഞ്ഞ ഹദീസ് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല, സഹി ആണെങ്കിൽ തന്നെ അതിന്റെ സനദ് നോക്കണം, ഇതൊക്കെ താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, കോർ 5 നേരം നമസ്കരിക്കുന്ന ആളാണോ ഡെയിലി? ഞാൻ ഉത്തരം പറ. അതെ അതെ, 5 നേരം നമസ്കരിക്കാൻ ഖുർആനി പറയുന്നുണ്ടോ? 5 നേരം നമസ്കരിക്കാൻ അഖിമിസ് സലാത്തുൽ ദുലൂക്കി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ അത് 5 നേരത്തെ ആയിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഈ ദുലൂക്കി ശംസ് എന്ന് പറഞ്ഞാൽ പിന്നെ സൂര്യൻ ഉച്ച ആയത് മുതല്, സൂര്യൻ നടുവിൽ വന്നത് മുതലാണ് ദുഹർ. പിന്നെ ദുഹർ സൂര്യൻ നടക്കോട്ട് വരുന്നതാണെന്ന്, ദുഹർ ആണെന്നുള്ള ആരാ പറഞ്ഞത്? ആ ഖുർആൻ ആയത്ത് ഒന്ന് എടുത്തേ, ഹദീസ് ഒന്ന് എടുത്തേ, ഹദീസ് ഒന്ന് എടുത്തേ. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ഖുർആനിൽ എന്താ പറഞ്ഞിരിക്കുന്ന അറിയാവോ? ഖുർആനി 3 നേരം പറഞ്ഞു, അതിനാണ് ചേകന്നൂരിനെ കൊണ്ട് കൊന്നു കളഞ്ഞ്. ക്ലിയർ ആയിട്ട് ഖുർആൻ പറയുന്നുണ്ട്, അക്കീമു സലാത്ത തറഫ നഹാരി വസുൽ ഫമ്മിന ലൈലി. അക്കീമു സലാത്ത എന്ന് പറഞ്ഞാൽ നമസ്കാരം സമയപ്രകാരം അനുഷ്ഠിക്കുക, സമയമാണ് പറയുന്നത്. നമസ്കാരം സമയപ്രകാരം മുറപ്രകാരം അനുഷ്ഠിക്കുക, അതിനുശേഷം അതിന്റെ സമയവും ഖുർആൻ പറയുന്നു. തറഫൻ നഗാരി പകലിന്റെ രണ്ടറ്റങ്ങൾ, പകലിന്റെ രണ്ടറ്റങ്ങൾ എന്ന് പറഞ്ഞ സുബഹി മസറുമാണ്. രാവേറെ ചെല്ലുമ്പോഴും, രാവേറെ ചെല്ലുമ്പോഴും രാത്രി കുറെ നീളണം, കുറെ യാമം അങ്ങോട്ട് പോകുമ്പോൾ. മൂന്നാം യാമം എന്ന് പറയുന്നവരുണ്ട്, രണ്ടാം യാമം എന്ന് പറയുന്നത് അതിന് ഇഷായാണ്. കൂടെ പ്രബലമായ ആൾക്കാർ പറഞ്ഞ ഇഷായാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുബഹി അസർ ഇഷ ഈ 3 നേരത്തെ നമസ്കാരം ഖുർആൻ പറയുന്നത്. ദുലൂക്കി ശംസീനെ നിങ്ങൾ കൊണ്ടുപോയി സൂര്യൻ മുകളിൽ കൊണ്ടുവന്ന് കിട്ടുന്ന ഒന്നും പറയണ്ട, അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാതാക്കളുടെ കള്ളത്തരങ്ങളാണ്, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇത് ഈ 5 നേരം ആക്കിയത് നിങ്ങൾ ഹദീസിലേക്ക് ചെന്നപ്പോഴാണ്, ഹദീസിലേക്ക് എന്നപ്പോഴാണ് നിങ്ങൾ 5 നേരം ആക്കിയത്. ഇനി ഒരു കാര്യം പറയട്ടെ, മുഹമ്മദ് പോലും 5 നേരം നമസ്കരിച്ചിട്ടില്ല, നിങ്ങളുടെ മുഹമ്മദ് നമസ്കരിച്ചിട്ടില്ല, അബൂബക്കർ നമസ്കരിച്ചിട്ടില്ല, അവരൊക്കെ ഈ 3 നേരം നമസ്കരിച്ചിട്ടുള്ളൂ. ഈ 5 ആക്കുന്ന ആരാന്ന് അറിയാം? ഖലീഫ ഉമറാണ്, ഉമറാണ് 5 നേരം ആക്കുന്നത്. അത് ഷിയാക്കളുടെ വേദഗ്രന്ഥത്തിൽ, ഷിയാക്കളുടെ പുസ്തകത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, 5 നേരം ആക്കിയത് ഉമറാണ്. അതുകൊണ്ടാണ് ഉമറിനോട് ഷിയാക്കൾക്ക് ഇത്ര വെറുപ്പ്. ഇപ്പോഴും ഷിയാക്കൾ 3 നേരമാണ് നമസ്കരിക്കുന്നത്, മനസ്സിലായോ? ഇത് ആരോടാ നിങ്ങൾ പറയുന്നേ? പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് നിങ്ങൾ ഹദീസ് എടുക്കും, ആവശ്യമില്ലാത്തതിന് നിങ്ങൾക്ക് ഹദീസ് എടുക്കാൻ പറ്റിയല്ല. അതായത് പെട്ടുപോകുന്നിടത്ത് നിങ്ങൾക്ക് ഹദീസ് പോയി, പെടാതിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഹദീസ് വേണം അല്ലെ? എന്റെ പൊന്ന് കോറെ, നമസ്കാരത്തിൽ ഒളു എടുക്കേണ്ട എങ്ങനെയാന്ന് പോലും ഖുർആൻ പറയുന്നില്ല, നമസ്കരിക്കേണ്ട രീതികളൊന്നും ഖുർആൻ പറയുന്നില്ല, എങ്ങനെ നമസ്കരിക്കണം ഒന്നും ഖുർആൻ പറയുന്നില്ല. എല്ലാ ഹദീസിലോട്ട് പോകുമ്പോഴാണ് കാണുന്നത്. ഈ ഹദീസിൽ പോകുമ്പോൾ ഈ നമസ്കാരവും ഒളു എടുപ്പോ ഒക്കെ എവിടെന്നാ കൊണ്ടുവന്നിരിക്കുക? അത് ജൂതന്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും, ജൂതന്റെ കോപ്പി അടിച്ചാൽ എന്നുള്ള ക്ലിയർ ആയിട്ട് അത് നമുക്ക് നോക്കുമ്പോൾ പിടുത്തം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഹദീസ് തള്ളുവാണെന്നുണ്ടെങ്കിൽ ഖുർആനിസ്റ്റുകളെ പോലെയാവണം. ഖുർആനിസ്റ്റ് ചേകന്നൂരിന്റെ ആൾക്കാരെ പോലെ മൊത്തം തള്ളുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഹദീസ് എടുക്കുക, ആവശ്യമില്ലാത്ത തള്ളിക്കളെ. അത് പറ്റിയാലോ? അത് പറ്റിയാലോ? അത് ഇരട്ടത്താപ്പെന്ന് പറയും ഞങ്ങൾ.
ഒന്നിലോ നിങ്ങൾ ഹദീസ് മൊത്തം തള്ളുക, ചേകന്നൂരികളെ പോലെ, ചേകന്നൂരികളെ പോലെ മൊത്തം തള്ളുക. അതല്ല എന്നുണ്ടെങ്കിൽ ഹദീസുകൾ എല്ലാം എടുത്തിരിക്കണം, സഹീഹായ ഹദീസ് എല്ലാം എടുത്തിരിക്കണം. സഹീഹുൽ ബുഖാരിയും സഹീഹുൽ മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസുകൾ സ്വീകരിച്ചേ പറ്റൂ നിങ്ങൾക്ക്. അത് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പണ്ഡിതനെ കൊണ്ട് പറയിപ്പിക്കാം, സാക്കിർ നായിക്കിനെ കൊണ്ടോ എം എം അക്ബറിനെ കൊണ്ടോ ഏതെങ്കിലും നിങ്ങളുടെ മതപണ്ഡിതന്മാരെ കൊണ്ടോ പറയിപ്പിക്കാം സഹീഹുൽ ബുഖാരിയും സഹീഹുൽ മുസ്ലിമും അംഗീകരിക്കാൻ മേലാത്ത ഹദീസാണ്, തള്ളിക്കളയണോന്ന്. നിങ്ങൾക്ക് ജന്മത്തിൽ പറ്റിയല്ല. സഹീഹുൽ ബുഖാരി 511 നമ്പർ ഹദീസിലാ പറയുന്നു, ഒരു പുരുഷൻ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പം ആ പുരുഷന്റെ മുമ്പിൽ കൂടെ ഒരു പട്ടിയോ കഴുതിയോ ഒരു പെണ്ണോ കടന്നുപോയ നമസ്കാരം പാത്തിലാവുന്നു. അപ്പൊ പെണ്ണ് എന്തിനു തുല്യമായി? പട്ടിക്കും കഴുതയ്ക്കും തുല്യമായി. ഖുർആനിൽ ഒതുവ് മുറിയുന്ന സംഗതി പറയുമ്പോഴാ ഒരാൾ മലമൂത്ര വിസർജനം ചെയ്യുകയോ പെണ്ണിനെ സ്പർശിക്കുകയോ ചെയ്താലെന്ന് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ പെണ്ണ് എന്തായി? മലമൂത്ര വിസർജനത്തിന് തുല്യമായി, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആവശ്യമുള്ള ഹദീസുമായിട്ട് വരണ്ട, ഒന്നിലോ ഹദീസ് മൊത്തം തള്ളുക, അല്ലെങ്കിൽ ഹദീസ് എല്ലാം സ്വീകരിക്കുക. ഓക്കെ. മലമൂത്ര വിസർജനം ചെയ്താലും പെണ്ണിനെ തൊട്ടാലും ഒതുമുറിയും എന്ന് പറഞ്ഞാൽ അത് പെണ്ണിനെ മലമൂത്ര വിസർജനത്തോട് ഉപമിക്കലാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡിയായി. ഓക്കെ, അത്തരം കോമഡികൾ പറയണോ നാസർ ഭായി? നാസർ ഭായി പറഞ്ഞ ഭയങ്കര കോമഡി. പിന്നെ മുഹമ്മദ് നബി 5 നിസ്കരിച്ചിട്ടില്ല, അബൂബക്കർ സിദ്ദീഖ് 5 നിസ്കരിച്ചില്ല, പിന്നെ ഉമറാണ് 5 നിസ്കരിച്ചത് എന്ന് പറഞ്ഞാൽ അത് വലിയ കോമഡി. മുഹമ്മദ് നബി 5 നേരം നമസ്കരിച്ചതായിട്ട് തെളിവ് കൊണ്ടുവാ. സുബഹി, ദുഹർ, അസർ, മഗ്രിബ്, ഇഷ ഇതൊക്കെ നമസ്കരിച്ചതായിട്ട് നിങ്ങൾ തെളിവ് കൊണ്ടുവാ. ടോംജോ സാർ എന്താ? ഹലോ, അല്ല എനിക്ക് ഒരു സംശയം വന്ന, ഇപ്പൊ നമ്മളാ ലൈവ് കണ്ടില്ലേ അവിടെ, ഇവിടെ വയനാട്ടില് എല്ലാരും കൂടെ ഒരുമിച്ച് നടക്കുന്നത്, ഈ മൂന്ന് മത പ്രാർത്ഥന നടത്തുന്നുണ്ട്, ഇത് ഇസ്ലാമികമാണോ അത് ചെയ്തേക്കുന്നത്? ഞാനിപ്പോ ഇവിടെ പറഞ്ഞു, അതാണ് ഏറ്റവും അവിടെ ഞാനതിനെ സ്വാഗതം ചെയ്യണം കേട്ടോ. കാരണം മൂന്ന് മതങ്ങളുടെയും കൂടെ പ്രാർത്ഥന നടത്തുന്നത് നല്ല കാര്യമാണ്, ഞാനതിനെ സ്വാഗതം ചെയ്യണം. പക്ഷെ ഇസ്ലാമിക് പെർസ്പെക്ടീവില് ഈ ഈ ആള് സ്വർഗത്തിൽ പോവോ? കാരണം ഇത് ഇത് ആരാണെന്ന് അറിയാതല്ലേ, ഇതിനത് മുസ്ലിമാണോ ക്രിസ്ത്യനാണോ ഹിന്ദു ആണോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുമ്പം അതിൻ്റെ അത് ബഹുദ വിശ്വാസികൾക്ക് വേണ്ടി ഒരു വശത്ത് പ്രാർത്ഥിക്കുന്നു, മറുവശത്ത് ഈ ഇസ്ലാമിൽപ്പെട്ട ആൾക്കാർ ആരാണെന്ന് അറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇവർ സ്വർഗത്തിൽ പോവോ? അത് ഇവരുടെ ഇസ്ലാമിക മറ്റേ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും നമുക്ക് മനസ്സിലാവും, അത് നമുക്ക് അവർക്ക് അറിയത്തില്ല, അത് അവരിപ്പോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി സ്വർഗത്തിൽ പോകുന്ന ആളുകളല്ലേ, അവർ മാത്രമല്ലേ സ്വർഗത്തിലേക്ക് പോകുള്ളൂ, ബാക്കി നമ്മളൊക്കെ ചുമ്മാ നരകത്തിലും ഈ താഴെ എവിടെയൊക്കെ കിടക്കുമല്ലേ, നമ്മുടെ എന്നാ നരകത്തിന് താഴെ സ്ഥലത്തോ അങ്ങനെയൊക്കെ അല്ലേ കിടക്കണേ. അപ്പം ഇവരെ എങ്ങനെ അറിയാൻ പറ്റും ഇത്തരത്തില് അവർക്ക് വേണ്ടി ഈ പ്രാർത്ഥിക്കാതെ സ്വർഗത്തിലെത്തും ഇവര്? അങ്ങനെ പ്രാർത്ഥിക്കാതെ എത്തുന്ന പരിപാടി ഉണ്ടോ? എനിക്കത് അറിയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചോദിക്കാം. ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ ടോമൻ, അല്ല അവിടെ നിക്ക് ഞാൻ മറ്റേ നാസർബായോട് ചോദിച്ചേ. അങ്ങനെ ഞാനും വിശ്വാസിയാണല്ലോ എനിക്ക്. ചോദിക്കുന്നയാൾ ഉത്തരം പറയട്ടെ, സലീമേ ചോദിക്കുന്നയാൾ ഉത്തരം പറയട്ടെ, നീ കടന്ന് വേണം വെക്കാൻ ഇപ്പൊ ഈ മൂന്ന് പേര് മരിച്ച ആരാണെന്നറിയാതെ മൂന്ന് പേരുടെ സർവമത പ്രാർത്ഥനയാണ് അവിടെ നടന്നത്. അത് ഇസ്ലാമികമായി തെറ്റാണ്, ഇസ്ലാമികമായിട്ട് അത് തെറ്റ് തന്നെയാണ്. കാരണം ഖുർആനിലോ ഹദീസിലോ ഒരിടത്തും പറയുന്നില്ല ഒരാൾ മരിച്ച മൂന്ന് മുസ്ലിം അല്ലാത്ത ഒരു പ്രാർത്ഥന നടത്തണമെന്നോ മയ്യത്ത് നമസ്കാരം അല്ലാത്ത വേറെ എന്തെങ്കിലും പ്രാർത്ഥന അവിടെ നടത്തണമെന്നും പറഞ്ഞിട്ടില്ല. അത് അത് ഇപ്പൊ അറിയാത്ത ആളാണേലും അറിഞ്ഞ ആളാണേലും മുസ്ലിമിന് സാധിക്കില്ല. അപ്പൊ ഒരു ഇപ്പൊ ഇവിടെ ഒരു മുസ്ലിമാണ് മരിച്ചിരിക്കുക, മുസ്ലിമിന്റെ മുമ്പിൽ ഒരു മുസ്ലിം അതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് അവിശ്വാസികൾ ഇവരുടെ മുസ്ലിമിന്റെ ഭാഷയിൽ രണ്ട് പിന്നെ അമുസ്ലിം മതങ്ങളുടെ പ്രാർത്ഥന അവിടെ വന്നു. ആ പ്രാർത്ഥന ഷിർക്കാണ്, അവർ ഷിർക്ക് ചെയ്തു, അവരൊരിക്കലും സ്വർഗത്തിൽ എത്തുകയില്ല, ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് എത്തുകയില്ല. അതാണ് ഫിലോസഫിക്കൽ. പിന്നെ ഇവിടെ വന്നിച്ച് നമ്മുടെ സലീമോ കോറോ ഒക്കെ അതിനങ്ങളുടെ ഒരു വ്യാഖ്യാനിക്കും, വിശദീകരിക്കും, അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, അവിടെ ചെന്നിട്ടുണ്ട്, ഇവിടെ ചെന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയാവുന്നേ ഉള്ളൂ. പക്ഷെ ഇസ്ലാമികമായിട്ട് തെറ്റ് തന്നെയാണ്.